വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6-ാം ക്ലാസ്സിലെ പാഠം 1 വനഭംഗി എന്ന ഭാഗമാണ്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഇതാരാണ് എഴുതിയത്? കുമാരനാശാനാണ് എഴുതിയത്. കുമാരനാശാനെ അറിയാമല്ലോ എല്ലാവർക്കും. ആധുനിക കവിത്രയങ്ങളായ 3 പേരിൽ ഒരാളാണ് കുമാരനാശാൻ. അതായത് ആശാന, ഉള്ളൂർ, വള്ളത്തോൾ, ഇവർ 3 ആധുനിക കവിത്രയങ്ങൾ. അതിൽ ഒരാളാണ് കുമാരനാശാൻ. കുമാരനാശാൻ്റെ ബാലരാമായണത്തിൽ നിന്നെടുത്തതാണ് ഈ വനഭംഗി എന്ന് പറയുന്ന പാഠഭാഗം. നമുക്കതൊന്ന് വായിക്കാം. കാനനത്തിൽ ശരൽക്കാല ചാരുഭംഗികൾ നോക്കിയും കായും കനികളും പൂവും തളിരും തേടിയോടിയും ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഹന്തസുന്ദരി ഉല്ലസിച്ചളങ്ങുമണ്ടുമൊരു പൂമ്പാറ്റ പോലവൾ കണ്ടോമുകൾ വെളുത്തുള്ള മുകിൽ തിങ്ങുന്നു വിണ്ണിതിൽ കാട്ടിൽ കൊമ്പുകൾ പൂത്തോരു പാലവൃക്ഷങ്ങൾ മാതിരി കനം കുറഞ്ഞമ്പരത്തിൽ അതിദൂരത്തിൽ വെൺമുകിൽ കാറ്റിൽ പറന്നു പോകുന്നു വെള്ളക്കുറ്റികൾ പോലവേ. അത്രയും ഭാഗം നമുക്കൊന്ന് നോക്കാം. കാനനത്തിൽ ശരൽക്കാല ചാരുഭംഗികൾ നോക്കിയും. കാനനം എവിടെയാണ്? കാനനം എന്ന് പറഞ്ഞാൽ വനം, കാട് അല്ലേ. കാട്ടിൽ, അതായത് സീതാ ശ്രീരാമൻ്റെയൊക്കെ ബാലരാമായണം അല്ലേ. രാമായണം എന്ന് പറയുമ്പോൾ എന്താണ്? സീതയും ശ്രീരാമനെയും ലക്ഷ്മണനെയൊക്കെ കുറിച്ചുള്ള കഥകളായിരിക്കും. അവിടെ കാനനത്തിലായതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഉദ്ദേശിക്കാവുന്നത്? ഇവർ വനവാസത്തിന് പോയപ്പോഴത്തെ കാലമാണ്. അതായത് സീതയും ശ്രീരാമനും ലക്ഷ്മണനും കൂടി വനവാസത്തിന് പോയി വനത്തിൽ കൂടി നടക്കുമ്പോഴുള്ള ഭാഗമാണിവിടെ കുമാരനാശാൻ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ കാനനത്തിൽ ശരൽക്കാല ചാരുഭംഗികൾ, ശരത്കാലമെന്ന് പറഞ്ഞാൽ എന്താണ്? ശരത്കാലം എന്ന് പറയുന്ന 6 ഋതുക്കളുണ്ടല്ലോ. അതായത് 6 കാലങ്ങളുണ്ട്, 6 ഋതുക്കളുണ്ട്. അതിൽ ഒന്നാണ് ശരത്കാലം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഋതുക്കൾ എന്നറിയാമോ? വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം. അങ്ങനെ 6 ഋതുക്കളാണ് നമ്മൾക്കുള്ളത്. അതിലൊരു ഋതുവാണ് ശരത്കാലം. ആ സമയത്താണ് കാനനത്തിൽ കൂടി ഇവരിങ്ങനെ ഭംഗി ആസ്വദിച്ച് നടക്കുന്നത്. ചാരുഭംഗികൾ നോക്കിയും കായും കനികളും പൂവും തളിരും തേടിയോടിയും. ആരാണ് ഈ കായും കനികളും പൂവും തളിരും ഒക്കെ തേടി ഓടുന്നത്? ഇവിടെ സീതാദേവി ഓടുന്നതായിട്ടാണ് പറയുന്നത്. കനി എന്താണ്? പഴം അല്ലേ. ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഹന്തസുന്ദരി ഉല്ലസിച്ചാളങ്ങുമണ്ടും ഒരു പൂമ്പാറ്റ പോലവൾ. ഒരു പൂമ്പാറ്റ പറന്നു പോകുന്നത് പോലെ. അതായത് പൂമ്പാറ്റകൾ എങ്ങനെയാണ് പോകുന്നത്? ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്കാണ് പറന്നു പോകുന്നത് അല്ലേ. അതേപോലെയാണ് ആര് പോകുന്നത്? നമ്മുടെ സീതാദേവി. എങ്ങനെ പോകുന്നു? ഓമൽ ചിത്രാംബരം. ചിത്രാംബരം എന്ന് പറഞ്ഞാൽ മനോഹരമായ വസ്ത്രം. അംബരം എന്ന് പറഞ്ഞാൽ ആകാശമൊന്നും ഉണ്ട്, വസ്ത്രമൊന്നും ഉണ്ട് അർത്ഥം. ഇവിടുത്തെ അംബരത്തിൻ്റെ അർത്ഥം വസ്ത്രമെന്നാണ്. ചിത്രാംബരം എന്ന് പറയുമ്പോൾ മനോഹരമായ വസ്ത്രം. കാറ്റിൽ പാറിച്ചും, അതായത് കാറ്റത്തിങ്ങനെ പാറിച്ചുകൊണ്ട് പൂമ്പാറ്റ പോലെ പറന്ന് നടക്കുകയാണ്. അതായത് വനത്തിൽ കൂടി നടക്കുന്ന വളരെ സന്തോഷമുള്ള കാര്യം പോലെ ഓടി നടക്കുകയാണ് ആര്? നമ്മുടെ സീതാദേവി. എന്നിട്ട് പറയുന്നുണ്ട്, എന്ത് പറയുന്നു? കണ്ടോ മുകൾ വെളുത്തുള്ള മുകിൽ തിങ്ങുന്നു വിണ്ണിതിൽ. മുകൾ വെളുത്തുള്ള, മുകൾ ഭാഗമൊക്കെ വെളുത്തിരിക്കുന്ന മുകിൽ. മുകിൽ എന്താണ്? മേഘം. വെളുത്തുള്ള മുകിൽ എന്ന് പറയുമ്പോൾ അപ്പം വെൺമേഘം. മുകിൽ തിങ്ങുന്നു വിണ്ണിതിൽ, അതായത് വെളുത്ത മേഘങ്ങൾ ആകാശത്ത് തിങ്ങുക, നിറഞ്ഞു നിൽക്കുന്നു. എങ്ങനെ? കാട്ടിൽ കൊമ്പുകൾ പൂത്തോരു പാലവൃക്ഷങ്ങൾ മാതിരി. അതായത് കാട്ടിൽ, വനത്തിൽ എങ്ങനെ പാലകൾ പൂത്തു നിൽക്കുന്നത് പോലെയാണ് ആകാശത്ത് എന്ത് കാണുന്നത്? വെളുത്ത മേഘങ്ങളെ കാണുന്നതെന്നാണ് നമ്മുടെ കുമാരനാശാൻ സീതാദേവിയെ കൊണ്ട് വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ. നല്ല രസമില്ലേ? കണ്ടോ മുകൾ വെളുത്തുള്ള മുകിൽ തിങ്ങുന്നു വിണ്ണിതിൽ കാട്ടിൽ കൊമ്പുകൾ പൂത്തോരു പാലവൃക്ഷങ്ങൾ മാതിരി. പാലപ്പൂക്കൾ നിറഞ്ഞ കാട്. കാട്ടിലോ വനത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ് പാലപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത പൂക്കളാണ്. ആ പൂക്കൾ ഇങ്ങനെ നല്ല വനത്തിൽ, ഇടതൂർന്ന വനത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ. അതുപോലെയാണ് നമ്മുടെ ആകാശത്ത് വെളുത്ത മേഘങ്ങൾ തിങ്ങി നിറഞ്ഞ്
നിൽക്കുന്നത്. അടുത്തതോ, കനം കുറഞ്ഞ അമ്പരത്തിൽ അതിദൂരത്തിൽ വെൺമുകിൽ കാറ്റിൽ പറന്നു പോകുന്നു വെള്ളക്കൊറ്റികൾ പോലവേ. അമ്പരത്തിൽ കൂടി, അതായത് ആകാശത്തൂടെ ഈ വെൺമുകിലുകൾ, വെൺമുകിലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞല്ലോ, വെളുത്ത മേഘങ്ങൾ പോകുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? വെള്ളക്കൊറ്റികൾ പറന്നു, അതായത് കൊക്കുകളുണ്ടല്ലോ, വെള്ളക്കൊക്കുകൾ പറന്നു പോകുന്ന പോലെ തോന്നും. അതിദൂരത്ത് നല്ല കാറ്റ് വീശുമ്പോൾ ഈ മേഘം ഇങ്ങനെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ മേഘം അതിവേഗം പോകുന്നത് കണ്ടിട്ടില്ലേ? അതിവേഗം പോകും. അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പം കാണാം, നല്ല കാറ്റുള്ള സമയത്ത് ആകാശത്തോട്ട് നോക്കി നിൽക്കുക, അപ്പോൾ കാണാൻ പറ്റും മേഘങ്ങൾ നല്ല സ്പീഡിൽ കടന്നു പോകുന്നത് കാണാം. അതെന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? വെള്ളക്കൊറ്റികൾ, വെളുത്ത കൊക്കുകൾ പറന്നു പോകുന്നത് പോലെ തോന്നുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതോ, നോക്കുക എത്ര മനോരമ്യം കാന്ത നിന്നുടൽ പോലെ ഹോ, നീലോൽപലവനത്തിൻ്റെ ഭംഗിയാർന്ന നഭസ്ഥലം. മനോരമ്യം എന്ന് പറഞ്ഞാൽ മനോഹരമായത്. എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ കാന്ത. കാന്ത എന്ന് പറഞ്ഞാൽ ഭർത്താവേ, ഭർത്താവേ നോക്കൂ എന്തു ഭംഗിയാണ് കാണാൻ. നിന്നുടൽ പോലെ ഹോ, നിന്റെ ശരീരം പോലെ തന്നെ, അതായത് ഭർത്താവിൻ്റെ ശരീരം വളരെ സുന്ദരമായ ശരീരമാണെന്നാണ്, അതായത് ശ്രീരാമൻ്റെ ശരീരം വളരെ സുന്ദരമാണെന്നാണ് ആര് പറയുന്നത്? സീതാദേവി പറയുന്നത്. നിന്റെ ശരീരം പോലെ, നിന്നുടൽ പോലെ എത്ര മനോഹരമായിരിക്കുന്നു. എന്ത്? നീലോൽപല വനത്തിൻ്റെ ഭംഗിയാർന്ന നഭസ്ഥലം. നീലോൽപല വനം എന്ന് പറയുന്നത് എന്താണ്? നീലോൽപലം എന്ന് പറഞ്ഞാൽ കരിങ്കൂവളപ്പൂവാണ്. കരിങ്കൂവളപ്പൂ നിറഞ്ഞ വനം പോലെ ഭംഗിയുള്ള ആകാശം, അതായത് കരിങ്കൂവളപ്പൂക്കളെ കൊണ്ട് നിറഞ്ഞ വനം പോലെ ഭംഗിയാർന്ന ആകാശം. നഭസ് എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശം എന്തുപോലെ തോന്നുന്നു? നിൻ്റെ ശരീരം പോലെ. ഭർത്താവേ, നിൻ്റെ ശരീരം പോലെ എത്ര മനോഹരമായിരിക്കുന്നു എന്നാര് പറഞ്ഞു? നമ്മുടെ സീതാദേവി പറയുന്നു. പിന്നെയോ, തുടർന്നി വണ്ണം മാർഗത്തിൽ മൗനം തേടുന്ന കാന്തനെ തോളിൽ പിടിച്ച് നിർത്തിക്കൊണ്ടോതും ഓരോന്ന് ജാനകി. ഇങ്ങനെ ഇവർ വനത്തിൽ കൂടി നടന്നു പോകല്ലേ, വനവാസത്തിന് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ നടന്നു പോകുമ്പം മൗനം തേടുന്ന കാന്തനെ, അതായത് ഒന്നും മിണ്ടാതെ, ഒരു ഒന്നും പറയാതെ നടന്നു പോകുന്ന കാന്തനെ പിടിച്ച് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ നോക്കുകയാണ് ആര്? സീതാദേവി. തുടർന്ന് ഈ വണ്ണം മാർഗത്തിൽ, മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വഴി. വഴിയിൽ നടന്നു പോകുന്ന വഴിയിൽ മിണ്ടാതെ പോകുന്ന കാന്തനെ കണ്ടുകൊണ്ട് തോളിൽ പിടിച്ചു നിർത്തി ജാനകി. ജാനകി ആരാണ്? സീതാദേവി. സീതാദേവി ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പൂത്തു കാണുക വെള്ളാമ്പൽ നിര, വിണ്ണി ഇന്ന് രാവിലെ പൊഴിഞ്ഞു വീണ താരങ്ങൾ പോലെ മിന്നുന്നു പൊയ്കയിൽ. പൂത്തു കാണുക വെള്ളാമ്പൽ, വെള്ളാമ്പൽ പൂത്തു നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആമ്പല ഏതെങ്കിലും പൂ, ആമ്പല ചുവപ്പുണ്ട് വെള്ളയുണ്ട്, ഇതിൽ ഏതെങ്കിലും പൂത്തു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? നല്ല ഭംഗിയല്ലേ അതിങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ, വെള്ളത്തിൻ്റെ മണ്ടയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. അതോ, വെള്ളാമ്പൽ നിര വിണ്ണീന്ന് രാവിലെ പൊഴിഞ്ഞു വീണ താരങ്ങൾ പോലെ മിന്നുന്നു പൊയ്കയിൽ. പൊയ്ക എന്താണ്? ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം, കുളമെന്നോ തടാകമെന്നോ ഒക്കെ പറയാം. ആ പൊയ്കയിൽ ഈ വെള്ളാമ്പലിൻ്റെ നിര ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ, അതായത് ആമ്പൽ രാവിലെയാണ്, രാവിലെ ഇങ്ങനെ ആമ്പലിൽ, രാവിലെ ആമ്പലെന്ന് മാത്രമല്ല, ഏത് പൂവിൽ നോക്കിയാലും എന്ത് കാണാൻ പറ്റും? മഞ്ഞ് തുള്ളികൾ ഇങ്ങനെ ആമ്പൽ പൂക്കളെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതിപ്പോൾ സീതാദേവി വർണ്ണിച്ചിരിക്കുമ്പോൾ വെള്ളാമ്പലിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആമ്പൽ പൂവിൽ ഇങ്ങനെ മഞ്ഞ് തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടാൽ എന്ത് തോന്നും? വിണ്ണീന്ന് രാവിലെ പൊഴിഞ്ഞു വീണ താരങ്ങൾ, ആകാശത്തു നിന്നും രാവിലെ താരങ്ങൾ, താരങ്ങൾ എന്താണ്? നക്ഷത്രങ്ങൾ പൊഴിഞ്ഞ് വെള്ളാമ്പലെ വീണിട്ട് അത് മിന്നു കാണുമെന്ന് തോന്നും. വെള്ളാമ്പലെ മിന്നുന്നത് ശരിക്കും എന്താണ്? മഞ്ഞു തുള്ളികളാണ് മിന്നുന്നത്. സൂര്യപ്രകാശം കൂടി അടിക്കുമ്പോഴത്തേക്ക് മഞ്ഞു തുള്ളികൾ ഇങ്ങനെ മിന്നും. ആ മിന്നുന്നത് കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? രാവിലെ ആകാശത്തു നിന്നും പൊഴിഞ്ഞു വീണ നക്ഷത്രങ്ങളാണോന്ന് തോന്നിപ്പോകും. അറുത്തുകൊണ്ടു വരിക പോയ അവറ്റയെ, മെയ്യിൽ ഞാൻ അണിവേനെന്ന അനുജനെ ഉത്സാഹിപ്പിക്കും ഓമലാൾ. അനുജൻ ആരാണ്?
ശ്രീരാമൻ്റെ അനുജൻ ലക്ഷ്മണൻ ലക്ഷ്മണനോട് പറയും, നീ ചെന്നത് അറുത്തു കൊണ്ട് വരിക. അറുത്തു കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് പറിച്ചെടുത്തുകൊണ്ട് വരിക. പറിച്ചെടുത്തുകൊണ്ട് വരുന്ന എന്തിനാണ്? ഞാനത് ചൂടട്ടെ, എനിക്കത് അണിയാൻ വേണ്ടിയിട്ട് നീ അതി ഒന്ന് പറിച്ചെടുത്തുകൊണ്ട് വരിക. ഏത്? ഈ ആമ്പൽ പൂക്കൾ. അത്ര ഭംഗിയിൽ നിൽക്കുന്ന ഈ ആമ്പൽ പൂക്കൾ ചെന്ന് ഇറുത്തെടുത്തുകൊണ്ട് വരിക, ഞാനത് അണിയട്ടെ എന്ന് പറഞ്ഞ് അനുജനെയും പ്രോത്സാഹിപ്പിക്കും അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ പാഠം, വനഭംഗി എന്ന് പറയുന്ന പാഠം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇടുന്ന വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.